റിയാസ് വ്ളോഗിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സിംഗപ്പൂർ, മലേഷ്യ എന്നൊക്കെ ആയിരിക്കും. ഇനി ഇന്ത്യയിൽ തന്നെയാണെങ്കിലോ മാക്സിമം ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് കാശ്മീർ ആയിരിക്കും. എന്നാലും സൗത്ത് ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ വേണ്ടി ആരും ഇൻട്രസ്റ്റഡ് അല്ല. എല്ലാവരും പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ സൗത്തിൽ തന്നെ ഊട്ടിയിലുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പം ഞങ്ങൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് തിരിച്ചിറങ്ങുകയാണ്. വളരെ നല്ല കാഴ്ച കേട്ടോ. ആൾക്കാരൊക്കെ വന്നുകൊണ്ട് വന്നു തുടങ്ങി ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീ ഫാക്ടറി, ഇവിടെ അടുത്ത് തന്നെ ടീ ഫാക്ടറി ഉള്ളത്. താഴേക്ക് നോക്കിയില്ല, ഉരുണ്ടോട്ടി വീടും സ്റ്റെപ്സാണ്. അപ്പോൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും ഉണ്ടെന്ന് പറയുന്നത് കാണാൻ പറ്റുമെന്നറിയില്ല. സൺഡേ ഹോളിഡേ ആണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ കാഴ്ച കാണില്ലേ, സൂപ്പറാട്ടോ, അടിപൊളി. ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ്. ബാക്കി കൂടെയുള്ള ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ നടന്നു വരുന്നുണ്ട്, കണ്ടോ, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ടീ പ്ലാന്റേഷന്റെ ഉള്ളിലൂടെ നടന്നു പോകണം. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. വണ്ടി നമ്മൾ കൊണ്ട് വന്ന വാഹനം നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ സ്ഥലം വന്ന് കാണണം, എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നത്.
ഇതിപ്പോൾ കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഏലട എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ടോ നിങ്ങൾ കോട കാണുന്നുണ്ടാവും, നല്ല കോടമഞ്ഞ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. ഇവിടെ തന്നെ ഈ അത് എത്തുന്നതിന് മുമ്പ് തന്നെ എത്ര മഞ്ഞാണെങ്കിൽ ആ വ്യൂ പോയിന്റ് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല മഞ്ഞായതുകൊണ്ട് റോഡ് അങ്ങനെ കാണുന്നില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം, വളരെ സ്ലോ ആയിട്ട് തന്നെ പോയാൽ മതി. അമിത സ്പീഡിൽ, പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സൊന്നും അമിത വേഗത്തിലൊന്നും പോയി ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ യാത്ര ചെയ്യണം. പക്ഷെ എന്തായാലും വരണം. അങ്ങനെ നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. അയ്യോ, ഭയങ്കര തണുപ്പാണ്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. മഞ്ഞ് നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. നല്ല മഞ്ഞാണ്, നല്ല കോടമഞ്ഞാണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷേ അത് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടോന്ന് അറിയില്ല. ഇതാ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട് മുന്നോട്ട് പോയാലാണ് വ്യൂ പോയിന്റ്. അയ്യോ, കണ്ടോ അടിപൊളി. ഇതൊന്നും ഈ ഏരിയ ഒന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ സജസ്റ്റ് ചെയ്യും. ഊട്ടി പോയി വെറുതെ ലേക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, അതൊക്കെ ഒരുവിധം എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഏരിയ ഒരിക്കലും, പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാ പാടില്ലാത്തൊരു പ്ലേസാണ് ഇതൊക്കെ. അത്രയും മനോഹരം, മനോഹരം എന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ, ഒരിക്കലും മിസ് ചെയ്യരുത്. അത്ര നല്ല ഭംഗിയാണ്. നിങ്ങളത് എന്തായാലും അപ്പോൾ ഈ ഏരിയ വന്നിട്ട് കാണണം. കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ പോലും ഞാൻ സജസ്റ്റ് ചെയ്യും കാണാൻ വേണ്ടിയിട്ട്. വ്യൂ പോയിന്റ് അങ്ങ് പോണമോ? അടുത്താണോ? ഇന്ന് മാത്രാണോ അല്ലെങ്കിൽ അടച്ചിട്ടോ? ഇപ്പൊ ചെറുതായിട്ട് നിങ്ങക്ക് ആ ശരിക്കും വ്യൂ പോയിന്റ് കാണാം. കണ്ടോ? കണ്ടില്ലേ? ഇതാണ് വ്യൂ പോയിന്റ്. ഇതിന്റെ മേലെ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള വ്യൂ കാണാം. ഇപ്പൊ ഈ കോട കാരണം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ബാരിക്കേഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്തേക്ക് പോവാന്നാണ് പറയണത്. എന്റെ ഫ്രണ്ട് മുന്നേ പോയതാണ്. അപ്പൊ അവളാണ് പറഞ്ഞു തരുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഇപ്പം ഇങ്ങനെയായി പോയി. പക്ഷെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാമെന്ന് വിചാരിക്കണം. ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ പോവാണ്. പക്ഷെ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും ഒന്നും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത് കാണാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ മേലോട്ട് കയറിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ആ